സ്വപ്ന സുരേഷിന്റെ ഇടപാടുകൾ സ്വർണക്കടത്ത് കേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് വിദേശ കറൻസികൾ ദുബായിലേക്ക് കടത്തുന്നതിനും ഇവർ നേതൃത്വം നൽകിയിരുന്നു അതേസമയം ദുബായ് പോലീസാണ് നിർണായക വിവരങ്ങൾ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് കേസിൽ സ്വപ്നയ്ക്ക് ജാമ്യം അനുവദിക്കരുതെന്ന എൻ ഐയുടെ വാദം ഇതോടെ ശരിയായി വരികയാണ് ശിവശങ്കറുമായി സ്വപ്നയ്ക്ക് സാമ്പത്തിക ബന്ധം ഉണ്ടായിരുന്നതായും അന്വേഷണ സംഘം പറയുന്നു ദുബായിൽ വെച്ച് ഇവർ കൂടിക്കാഴ്ച നടത്തിയെന്നും കണ്ടെത്തിയിരിക്കുകയാണ് സ്വപ്നയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് വിദേശ കറൻസികൾ കണ്ടെത്തിയെന്നാണ് കണ്ടെത്തൽ വന്ദേ ഭാരത് വിമാനങ്ങളിലാണ് ഇവർ കറൻസികൾ കടത്തിയത് ഏകദേശം പത്തു കോടി രൂപ വിലമതിക്കുന്നവയാണ് ഈ വിദേശ കറൻസികൾ എൻ ഐ എ യു എ പോലീസിന്റെ സഹായത്തോടെ ചോദ്യം ചെയ്ത ചിലരിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത് അതേസമയം ഈ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രവാസി മലയാളികളെ നാട്ടിലെത്തിക്കാൻ പോയ വിമാനങ്ങളിൽ ദുബായിൽ ഇറങ്ങിയ വിദേശികളെയും അവരുടെ ബാഗേജുകളെയും കണ്ടെത്താനാണ് ശ്രമം നടക്കുന്നത് ജൂൺ പകുതിയോടെ പറന്ന വിമാനങ്ങൾ സ്വപ്നയുടെ ശുപാർശയിൽ കയറിപ്പറ്റി ദുബായിൽ ഇറങ്ങിയവരെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് അഞ്ചു വിദേശികളാണ് ഉള്ളത് ഇവർ എട്ട് ബാഗേജുകളും കൊണ്ടുപോയിരുന്നു ഇത് കണ്ടെത്താനാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമം കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ഇവരുടെ ബാഗേജുകൾ പരിശോധിച്ചതും ഈ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തേക്കും അതേസമയം ഈ വിദേശികൾക്ക് വിമാന ടിക്കറ്റുകൾ എടുത്തു നൽകിയത് തിരുവനന്തപുരം യു എ കോൺസുലേറ്റിൽ നിന്നുമാണ് ഇക്കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കുന്നുമുണ്ട് വന്ദേ ഭാരത് വിമാനങ്ങൾ തിരുവനന്തപുരം കൊച്ചി ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് വിദേശികളെ ദുബായിലേക്ക് കയറ്റിവിടാൻ സ്വപ്ന നേരിട്ട് ഇടപെട്ടിരുന്നു ഇതിന് ശക്തമായ തെളിവുകളുമുണ്ട് ഇപ്പോൾ സ്വപ്ന വൻതോതിൽ വിദേശ കറൻസികൾ ശേഖരിച്ചിരുന്നു ഇതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലും മൊഴിയും എൻ ഐ എക്ക് ലഭിച്ചു കഴിഞ്ഞു ലോക്കറുകൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിച്ചത് എന്നാൽ എണ്ണായിരത്തി മുപ്പത്തിനാല് യു എസ് ഡോളർ എഴുന്നൂറ്റി പതിനൊന്ന് ഒമാൻ റിയാൽ എന്നിവ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് ഇപ്പോഴത്തേക്കും എത്ര ചോദ്യം ചെയ്തിട്ടും വിദേശ കറൻസികളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല ഇത് കണ്ടെത്തിയാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇവർക്ക് സ്വാധീനമുണ്ടെന്ന് ഉറപ്പിക്കാനും എൻ സാധിക്കും സ്വപ്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിലൂടെ നയതന്ത്ര ബാഗേജ് എത്തിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ രണ്ട് വിമാനത്താവളത്തിലും ഇറക്കിയ ചില പാഴ്സലുകൾ റോഡ് മാർഗം കേരളത്തിലെത്തിക്കുകയായിരുന്നു ഇതോടെ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഇതര സംസ്ഥാന ബന്ധങ്ങളിലേക്ക് അന്വേഷണം നീളുകയാണ് ദക്ഷിണേന്ത്യ മുഴുവൻ കണ്ണികളുള്ള സ്വർണ്ണക്കടത്ത് ശൃംഖലയുടെ ഭാഗമായാണ് സ്വപ്ന എന്നാണ് കണ്ടെത്തലുകൾ തിരുവനന്തപുരത്തുള്ള യു എ കോൺസുലേറ്റിന്റെ പരിധിയിൽ ഹൈദരാബാദും ബംഗളൂരും ഉൾപ്പെടും കോൺസുലേറ്റ് നിർമ്മാണത്തിന്റെ പേരിലായിരുന്നു ഹൈദരാബാദിൽ ആദ്യം പാഴ്സലുകൾ എത്തിച്ചത് പിന്നീട് സ്വപ്നയും സംഘവും അതിൻ്റെ മറവിലാണ് കേരളത്തിലേക്ക് പാഴ്സൽ എത്തിച്ചത് സ്വപ്ന രണ്ടു വർഷം മുൻപ് തന്നെ ബംഗളൂരുവിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു തിരുവനന്തപുരത്തും മലപ്പുറത്തുമുള്ള ചില കേന്ദ്രങ്ങളിലേക്ക് ബംഗളൂരിൽ നിന്ന് പാഴ്സൽ എത്തിക്കുകയും ചെയ്തു കോഴിക്കോട് അറസ്റ്റിലായ ചില പ്രതികളുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ സ്വർണ്ണക്കടത്ത് നടന്ന ചില ദിവസങ്ങളിലേത് മാത്രം നശിപ്പിച്ചിരുന്നു ഇത് തിരിച്ചെടുത്തിട്ടുമുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ ചില സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വപ്ന ഡോളറും വാങ്ങിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ തിരുവനന്തപുരം സഹകരണ ബാങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ സ്വപ്നയ്ക്ക് നിക്ഷേപമുണ്ട് ഇത് മരവിപ്പിക്കും സരിത്തിന് രണ്ട് ലക്ഷത്തോളം രൂപയും ഇവിടെ നിക്ഷേപമുണ്ട് പല തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക